blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡിൽ എല്ലാവരും ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി അകത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് 𝗔𝖾𝗈 ആൻഡ് സിനി ഫ്രം USA. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ള എല്ലാ ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകരും ഒരുമിച്ച് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, 𝗔𝖾𝗈 സിനി ഈ ദമ്പതികളെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ ജോലിക്കായി, ആരോഗ്യത്തിനായി, കുടുംബത്തിനായി, സാമ്പത്തിക ആത്മീയ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഏബിളിനായി, എൻവിക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, രണ്ട് ഭാഗത്തുമുള്ള കർത്താവെ ഓരോ വ്യക്തികൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നിന്റെ നാമമഹത്വത്തിനായി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചേരുവാൻ അവർ പങ്കാളിത്തം വഹിച്ചതുകൊണ്ട് കർത്താവെ, ദൈവരാജ്യത്തിൻ്റെ പ്രമാണപ്രകാരം ധാരാളമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൻ്റെ മേൽ വന്നു ചേരട്ടെ. അവരുടെ സ്വപ്നങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു 𝗔𝖾𝗈 ആൻഡ് സിനി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവപുത്രൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി തൻ്റെ ജീവനും ജീവിതവും നൽകുവാൻ വേണ്ടിയാണ്. അതാണ് യേശു ചെയ്തത്. പറയുക മാത്രമല്ല, ചെയ്തതും അതുതന്നെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശങ്ങളിൽ അഞ്ചാമത്തേത്. യേശു വന്നത് നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനും പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനും വേണ്ടിയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പിശാചിൻ്റെ പ്രവൃത്തികളെ ഉന്മൂലനാശം ചെയ്ത്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനത്രേ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ജീസസ് കെയിം ടു ദിസ് വേൾഡ് ടു ഗിവ് അസ് എബണ്ടൻ്റ് ലൈഫ് ബൈ ഡെസ്ട്രോയിങ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10:10 വാക്യവും 1 യോഹന്നാൻ 3:8 സെക്കൻഡ് ഹാഫ് നമുക്ക് ഈ സമയത്ത് വായിച്ചു നോക്കാം. യോഹന്നാൻ 10:10 നമുക്ക് ആദ്യം വായിക്കാം. മോഷ്ടിക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് രണ്ട് വ്യക്തികളാണ് വരുന്നത്. ഒന്ന് കള്ളൻ വരുന്നു. കള്ളൻ ആദ്യം വരുന്നു, അതിൻ്റെ പിന്നാലെയാണ് യേശു വരുന്നത്. കള്ളൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ് കള്ളനായ സാത്താൻ വരുന്നത്? മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും. ഈ മൂന്ന് ഉദ്ദേശങ്ങളോടുകൂടിയാണ് കള്ളൻ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ
പലതിനും കുറ്റം ആരോപിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രോഗങ്ങളാകട്ടെ, പട്ടിണിയാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളെ എല്ലാറ്റിലും നമ്മളെല്ലാവരും ദൈവത്തെയാണ് കുറ്റം ആരോപിക്കാറുള്ളത് പലപ്പോഴും. എന്നാൽ യേശു പറയുകയാണ്, ഞാനല്ല, എൻ്റെ പിതാവല്ല, അല്ലെങ്കിൽ ദൈവമല്ല മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, അത് ദൈവമല്ല എടുത്തു കളഞ്ഞത്. രണ്ട്, എന്തെങ്കിലും കൊല്ലപ്പെട്ടാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ അത് ദൈവമല്ല ചെയ്യുന്നത്. മൂന്നാമതായി, എന്തെങ്കിലും അറുത്താൽ അല്ലെങ്കിൽ സകല നിലകളിലും നാശങ്ങൾ ജീവിതത്തിൽ വന്നാൽ ദൈവമല്ല നാശങ്ങൾ വരുത്തുന്നത്, അത് കള്ളനായ പിശാചത്രേ ചെയ്യുന്നത്. എന്നാൽ യേശു പറയും, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയാനല്ല, നിങ്ങളെ കൂടുതൽ നിരാശയിൽ ആഴ്ത്താനല്ല, നിങ്ങളെ ദുഃഖിപ്പിക്കുവാനല്ല, ഒരു വലിയ ഭാരം നിങ്ങളുടെ മേൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടല്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ, ദ സോയെ ലൈഫ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമൃദ്ധിയായ നിത്യജീവൻ അനുഭവിക്കുവാൻ, നിങ്ങൾക്ക് അത് ആസ്വദിക്കുവാൻ വേണ്ടിയത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 1 യോഹന്നാൻ 3:8 രണ്ടാമത്തെ പകുതി ഭാഗം വായിച്ചു നോക്കാം. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അവിടെയും ഇത് തന്നെ വ്യക്തമായി പറയുകയാണ്. യോഹന്നാൻ 10:10 കണ്ടു, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും ഒക്കെയാണ് സാത്താൻ വരുന്നതെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന സമൃദ്ധിയായി ജീവനുണ്ടാകാനാണ്. 1 യോഹന്നാൻ 3:8 നമ്മൾ കാണുന്നത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു കളയുവാൻ, അതിനുവേണ്ടി അത്രേ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷനായത്. സോ യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന് വളരെ വ്യക്തമായ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു, ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അത് പിശാചിൻ്റെ പ്രവൃത്തികളെ മുഴുവൻ അഴിച്ചു കളയുക, മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, ടു ഡെസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. സാത്താൻ വരുന്നത് 3 കാര്യങ്ങൾ ചെയ്യാനാണെന്ന് പറഞ്ഞു. അതിൽ 1, മോഷ്ടിക്കുക. മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ സാത്താൻ ചെയ്യുന്നത് അതാണ്. എങ്ങനെയും ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ മോഷ്ടിക്കുക. ആദാം ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകനായി ഈ ഭൂമിയിൽ ജീവിച്ച ആദാമിനെ അവനെ തന്നെ ദൈവത്തിൽ നിന്നും പിടിച്ചെടുക്കുക, അവന് ദൈവം കൊടുത്ത സാധനങ്ങൾ മോഷ്ടിക്കുക. ഉദാഹരണം, ദൈവവുമായി അവനൊരു കൂട്ടായ്മയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ അവനൊരു സ്ഥാനമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ തേജസ് അവൻ്റെ മേലുണ്ടായിരുന്നു, ദൈവത്തിൽ നിന്ന് അധികാരം അവനുണ്ടായിരുന്നു, ദൈവത്തിനുള്ള ആരോഗ്യവും നന്മയും വിശുദ്ധിയും അവനുണ്ടായിരുന്നു. ഇതെല്ലാം തന്ത്രപൂർവം സാത്താൻ വന്ന് അവനിൽ നിന്നും മോഷ്ടിച്ചെടുത്തു. കൂടാതെ ദൈവത്തിന് അവൻ നൽകേണ്ട ആരാധന, ആദാം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മോഷ്ടിച്ചെടുത്ത് തന്നിലേക്കാക്കുവാൻ ഒരു ശ്രമം അവിടെ നടത്തി. എന്തെല്ലാം ദൈവം ആദാമിന് കൊടുത്തിരുന്നു അതെല്ലാം മോഷ്ടിച്ചെടുക്കുക തീർന്നില്ല. ഭൂമിയെ മുഴുവൻ ദൈവം ആദാമിനെ ഭൂമിയിലാക്കിയപ്പോൾ ആ ഭൂമിയുടെ മേലുള്ള ഉത്തരവാദിത്വവും ആധിപത്യവും ദൈവം അവനാണ് കൊടുത്തത്. എന്നാൽ സാത്താൻ ചെയ്തത് അതിൽ നിന്നും മുഴുവനായും ആദമിനെ എടുത്തു മാറ്റി, ആദമിൻ്റെ അധികാരത്തെ കളഞ്ഞ് താൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഭൂമിയുടെ ആധിപത്യം, ലോകത്തിൻ്റെ ആധിപത്യം അവൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞത്, ഈ ലോക സാമ്രാജ്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്ത ശേഷം യേശുവിനോട് സാത്താൻ പറയും, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി നൗ. അവൻ മോഷ്ടിച്ചെടുത്തു. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ സൗന്ദര്യമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്താകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെടുന്നതെല്ലാം അത് ദൈവമല്ല എടുത്തുകൊണ്ട് പോകുന്നത്. ദൈവം തരുന്ന ദാനങ്ങൾ, ദൈവം തരുന്ന നന്മകൾ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്, കൃപകൾ സകലവും മോഷ്ടിക്കുവാൻ വേണ്ടി നടക്കുന്ന കള്ളനാണ് സാത്താൻ. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. സാത്താൻ്റെ ഈ മോഷ്ടിക്കുന്ന പ്രവൃത്തി നിമിത്തം മനുഷ്യന് രോഗമുണ്ടായി, ദുഃഖമുണ്ടായി, ഏകാന്തതയുണ്ടായി, ദൈവത്തിൽ നിന്നുള്ള വേർപാടുണ്ടായി,
മുള്ളും പറക്കാരെയും ഭൂമിയിൽ നിന്നും മുളക്കാൻ തുടങ്ങി, ശാപങ്ങളുണ്ടായി. ഇതെല്ലാം ഈ മോഷണ സ്വഭാവത്തിൽ നിന്നും, സാത്താൻ്റെ മോഷണ സ്വഭാവത്തിൽ നിന്നും വന്നതത്രേ. രണ്ടാമതായി നമ്മൾ കാണുന്നത് കൊല്ലുവാൻ വേണ്ടി അവൻ വന്നിരിക്കുന്നു. പിശാജ് ആദ്യം മുതൽ കുലപാതകൻ ആകുന്നു. ആദ്യത്തെ മരണം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഹാബേലിനെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ കയ്യിൻ കൊല്ലുമ്പോൾ അവിടെയാണ് മനുഷ്യകുലത്തിൻ്റെ മരണം ആരംഭിക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് നടക്കുന്ന സകല മരണങ്ങളുടെയും പിന്നിൽ സാത്താൻ്റെ കൈകളാണുള്ളത്. ഇങ്ങനെ ലോകത്തിൽ മരണം വിതച്ച സാത്താൻ, യേശു വന്നിട്ട് പറയണം, ഞാൻ അതിനെ തിരിച്ച് ആ മരണത്തെ ജീവനാക്കി മാറ്റാൻ, അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവൻ നൽകുവാനത്രേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. സാത്താൻ്റെ അടുത്ത പ്രവൃത്തി നശിപ്പിക്കുക, മുടിക്കുക, ടു ഡെസ്ട്രോയ്. യാക്കോബിൻ്റെ ലേഖനം 1:15 നമുക്ക് വായിച്ചു നോക്കാം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ഉളവാക്കുന്നു. അവിടെ ഒരു ചെയിനായിട്ടുള്ള ഒരു ആക്ഷനാണ് കാണുന്നത്. സാത്താൻ്റെ ഡിസ്ട്രക്റ്റീവ് വർക്സിൽ, നാശോന്മുഖമായ പ്രവർത്തനങ്ങളിൽ ആദ്യത്തേതാണ് പാപത്തെ ഈ ഭൂമിയിലേക്ക്, മനുഷ്യനിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ആ പാപം വഴിയായി അത് അവസാനിക്കുന്നത് മരണത്തിലാണ്. ഇങ്ങനെ പിശാജ് ഈ ലോകത്തിലേക്ക് നാശത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇറങ്ങി നടക്കുകയാണ്. ദൈവമല്ല ഇതൊന്നും ചെയ്യുന്നത്, ദൈവമല്ല പാപത്തെ കൊണ്ടുവരുന്നത്. പാപം ചെയ്യുന്ന മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങുന്നു. ഈ മരണത്തെ കണ്ടുപിടിച്ചത് സാത്താനാണ്. ഹീസ് ദ ഇൻവെൻറ്റർ ഓഫ് കോഫിൻ ബോക്സ്, ശവപ്പെട്ടിയും ഇന്ന് കാണുന്ന സെമിത്തേരികളും ക്രിമറ്റോറിയംസ്, അങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന മരണത്തോട് ബന്ധപ്പെട്ട സകലത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ്റെ കരങ്ങളാണ്, അദൃശ്യമായ സാത്താൻ്റെ കരങ്ങളാണ്, യേശു അല്ല. ഇങ്ങനെ പാപവും മരണവും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നാം കാണുന്ന, ലോകത്തിൽ കാണുന്ന അനേക യുദ്ധങ്ങൾ, ചെറുതും വലുതുമായ യുദ്ധങ്ങളും മഹായുദ്ധങ്ങളും, വേൾഡ് വാർ 1, വേൾഡ് വാർ 2, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവം അല്ല സാത്താൻ്റെ കൈകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 8:44 നമ്മൾ കാണുന്നത് സാത്താൻ ഭോഷ്ക് പറയുന്നവനാണ്, അവൻ്റെ ഭാഷ ഭോഷ്കാണ്. എന്നുവെച്ചാൽ സേറ്റൻസ് നേറ്റീവ് ലാംഗ്വേജ് ഈസ് ലൈസ്. സാത്താൻ്റെ മാതൃഭാഷ എന്ന് വേണമെങ്കിൽ പറയാം, അത് കള്ളമാണ്. ആ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 8:44 മുൻപോട്ടും പുറകോട്ടും വായിച്ചാൽ നമ്മൾ കാണുന്നത് രണ്ട് പിതാക്കന്മാർ അവിടെയുണ്ട്, ഒന്ന് ദൈവം, രണ്ട് സാത്താൻ. ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തികൾ സത്യം സംസാരിക്കുന്നു. അടുത്തത് സാത്താനാണ്. സാത്താൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. എന്നുവെച്ചാൽ സാത്താനിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരത്രേ ഭോഷ്ക് പറയുകയും കള്ളം പറയുകയും ആ രീതിയിൽ വ്യാജമായി സംസാരിക്കുകയും കള്ളസാക്ഷ്യം പറയുകയും കള്ളസത്യം ചെയ്തു. ഇതെല്ലാം സാത്താൻ്റെ പരമ്പരയിൽ നിന്നാണ്. യേശു വന്നത് സത്യമായി, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ, സത്യത്തിന് വിശ്വസ്തനായി നിൽക്കുവാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു. സത്യത്താൽ സാത്താൻ്റെ സകല ഭോഷ്കിനെയും തകർക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സാത്താൻ ചെയ്യുന്നത്. ഒന്ന്, മോഷ്ടിക്കുക; രണ്ടാമത് കൊല്ലുക; മൂന്നാമത് മുടിക്കുക. ഇത് മൂന്നും ചെയ്യുന്ന ആ പ്രവൃത്തികളെ മുഴുവൻ നശിപ്പിക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഇനി യേശുവിൻ്റെ പ്രവൃത്തി നോക്കാം. 1 യോഹന്നാൻ 5:19 നമുക്ക് വായിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്ന് സത്യമായവനെ നാം അറിയേണ്ടതിന് നമുക്ക് പരിജ്ഞാനം നൽകിയിരിക്കുന്നുവെന്നും നാം സത്യമായവനിൽ, അഥവാ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നുവെന്നും നാം അറിയുന്നു. അവിടുന്ന് സത്യദൈവവും
നിത്യജീവനും ആകുന്നു. യേശു വന്ന് സത്യത്തെ വെളിപ്പെടുത്തി, സത്യദൈവത്തെ വെളിപ്പെടുത്തി. ആ സത്യത്തിൽ മുറുകെ പിടിക്കുമ്പോൾ സാത്താൻ്റെ കള്ളം, സാത്താൻ്റെ ഭൂഷ്ക്, സാത്താൻ്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ സകലത്തിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ യേശു സാത്താൻ ചെയ്തതിനെ മുഴുവൻ മുറിച്ചു കളഞ്ഞ്, തകർത്ത് നമ്മെ വിടുവിക്കുവാനും സമൃദ്ധിയായ ജീവൻ നമുക്ക് നൽകുവാനും വേണ്ടി അവൻ വന്നിരിക്കുന്നു. 1 യോഹന്നാൻ 3:5 നമുക്ക് ഈ സമയത്ത് വായിച്ചു നോക്കാം. എന്നാൽ പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, തന്നിൽ പാപം ഇല്ല. യേശു വന്നത് പാപങ്ങളെ നീക്കുവാൻ വേണ്ടി അത്രേ. ദാറ്റ് ഈസ് വെരി വെരി പവർഫുൾ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും, സീ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദാറ്റ് വേഴ്സ്. യേശു വന്നത് പാപങ്ങളെ നീക്കുവാൻ വേണ്ടിയാണ്, നമ്മിൽ നിന്നേ നീക്കിക്കളയുവാൻ. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഓരോ വ്യക്തികളും ഒരു ഉദാഹരണത്തിന് വേണ്ടി, ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കയ്യിലേക്ക് ഒരു ബോള് പോലെ കുറേ അധികം നൂല് വൃത്തിയായി ചുറ്റി വച്ചിട്ടുള്ള ഒരു നൂൽ കെട്ട്, കെട്ടുപിണഞ്ഞതല്ല, ഒരു നൂലിൻ്റെ ഒരു ബണ്ടിലുമായിട്ട് ജനിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് അഴിക്കാൻ ശ്രമിക്കുക, ആ ബണ്ടിൽ നിന്ന് നൂല് പതുക്കെ പതുക്കെ ചുറ്റി അഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അഴിക്കും തോറും പുതിയ പുതിയ കെട്ടുകൾ വീണുകൊണ്ടിരിക്കും. ഈ കെട്ടഴിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരു കെട്ട് വീഴും. അങ്ങനെ 20 കൊല്ലം ജീവിക്കുമ്പോൾ, 30 കൊല്ലം ജീവിക്കുമ്പോൾ, 60 കൊല്ലം ജീവിക്കുമ്പോൾ, 70 കൊല്ലം ജീവിക്കുമ്പോൾ കെട്ടുകൾ അഴിക്കും തോറും കുരുങ്ങി കുരുങ്ങി വരും. പലരുടെയും ജീവിതം ഇങ്ങനെയാണ്. ഒരു പ്രശ്നത്തിൽ നിന്ന് കരയേറുവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് അടുത്തൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൂടി എല്ലാ ആ നൂലിൻ്റെ ബണ്ടിലും നിരവധി കെട്ടുകളായി പിണഞ്ഞ് ആർക്കും അഴിക്കുവാൻ കഴിയാത്തൊരു നൂൽക്കെട്ടുമായി നിൽക്കുന്നവരാണ് പല മനുഷ്യരും. എന്നാൽ യേശു പറയുകയാണ്, ഞാനതിനെ അഴിച്ച് വൃത്തിയുള്ള നേരെയുള്ള ഒരു ത്രെഡാക്കി മാറ്റിത്തരാം. സാത്താൻ്റെ പ്രവൃത്തികളെ അഴിച്ചു കളഞ്ഞ് നല്ല ഒരു ജീവിതം നൽകുവാൻ അത്രേ യേശു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾ സ്റ്റുഡിയോയിലേക്ക് പോകാം. ഇത് കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിതത്തിലെ കുരുക്കുകൾ അഴിയുവാൻ, രോഗങ്ങൾ മാറുവാൻ, സകല സാത്താന്യ പ്രവൃത്തികളിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ബ്രദർ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മക്കൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാകുന്നു. ആമേൻ. ഈ മകൾ പേര് രജനി എന്നാണ്. തൻ്റെ കയ്യിൽ നിൽക്കുന്ന 2.5 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ്. ഈ ഈ അമ്മയും ഈ മകളും പറയുന്നത്, ഈ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടാ 4 വർഷമായി. 4 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം പ്രെഗ്നന്റായി, 3 പ്രാവശ്യം അബോർഷനായി, മിസ്കാരേജ്. അപ്പൊ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്നു. ഈ തൊട്ടടിയിൽ നിൽക്കുന്ന അമ്മയാണ്, അമ്മയുടെ പേര് രമണി എന്നാണ്. ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ജനുവരി 2011 ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രദർ ഡാമിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളിൽ ഇല്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. ഈ അമ്മ ചെയ്തത് ഇതാണ്, തൻ്റെ മകൾക്ക് വേണ്ടി ആ സമയത്ത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. വിശ്വസിച്ച് പ്രാർത്ഥിച്ച ശേഷം തൻ്റെ മകൾ പ്രെഗ്നന്റ് ആയി. ഇപ്പോൾ 2.5 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അന്ന് തീരുമാനിച്ചു ഞങ്ങൾക്ക് ഇവിടെ വരണം, ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് സാക്ഷ്യം പറയണം. ഈ അമ്മ പറയുന്നത് ഇവിടെ എത്ര നാൾ ഇവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടോ അത്രയും നാൾ ഇവിടെ വന്നിരുന്നു എന്നാ പറയുന്നത്. ദൈവം അത്ഭുതകരമായി കുടുംബത്തെ സഹായിച്ചു. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു, അബ്രഹാമിനും സാറയ്ക്കും അവർ അത്ര ദുഃഖമുണ്ടായിരുന്നു, പക്ഷെ ദൈവം സന്തോഷം അവർക്ക് കൊടുത്തു. അതുപോലെ ഈ കുടുംബത്തിലേക്ക് സന്തോഷവുമായി കടന്നു വന്ന 2.5 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാഞ്ഞതിനേക്കാൾ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യവും താൻ ഗർഭവതിയായിട്ടും 3 പ്രാവശ്യവും തൻ്റെ ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു മാതാവിൻ്റെ ദുഃഖം എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ യേശു കണ്ണുനീരിനെ തുടക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ബ്ലെസ്സിംഗ് ടുഡേ ടി പ്രോഗ്രാം ആരാണ് പ്രോഗ്രാം കണ്ട വ്യക്തി? അമ്മയാണ് കണ്ടത്. സിസ്റ്റർ കാണുമായിരുന്നോ? കാണുമായിരുന്നു. പക്ഷേ അമ്മ മകൾക്ക് വേണ്ടി ആ ഡാമിൻ ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത്
അത് പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു ഏറ്റെടുത്തു. ഇതാ ആ പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടി കയ്യിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഹാലലൂയ. നന്ദിയോടെ ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തിയാലോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയത്തിൽ വിശ്വാസത്തോടുകൂടെ രോഗസൗഖ്യങ്ങളും വിടുതലുകളും ഏറ്റെടുക്കുക. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ജീവിതം മുഴുവൻ ഒരു നൂൽക്കെട്ട് പോലെ, ഒരു നൂൽപന്ത് പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണെങ്കിൽ, വിവാഹം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു, സാമ്പത്തികം വേറൊരു ഭാഗത്ത്, ജോലിയിൽ പ്രശ്നങ്ങൾ, പല ബന്ധങ്ങളിലും കുരുക്കുകൾ, ജീവിതം മുഴുവൻ കുരുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവത്തിലാണ് നിങ്ങളെങ്കിൽ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ പ്രത്യക്ഷനായത് അത് മുഴുവൻ അഴിച്ചു കളഞ്ഞ് നിങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാതയിൽ കർത്താവ് നിങ്ങളെ നടത്തുവാൻ വേണ്ടിയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ കുരുക്കുകളിൽ നിന്നും വെളിയിൽ വരട്ടെ. രോഗങ്ങളിൽ ജീവിതം കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ. വിവിധ പൈശാചിക പ്രവർത്തനങ്ങളിൽ ജീവിതം കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. മദ്യപാനത്തിലും വഴക്കുകളിലും കേസുകളിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെയായി ജീവിതം കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവർ അതിൽ നിന്നും പുറത്തു വരട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ജീവിതങ്ങളിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോകട്ടെ. ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചിക പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. പൈശാചിക ശക്തികൾ ജനങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. ഇരുൾ മാറി വെളിച്ചമുണ്ടാകട്ടെ. ഭോഷ്ക് മാറി സത്യം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. രക്തക്കുഴലുകളിൽ പ്രശ്നമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കൊളസ്ട്രോൾ പ്രശ്നം മൂലം രക്തക്കുഴലുകൾ അടഞ്ഞു പോയത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കട്ടെ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, കിഡ്നി രണ്ടും ഫങ്ഷൻ ചെയ്യാത്തവർ, യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. സ്കിൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള പ്രശ്നങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ എല്ലാ പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ കർത്താവ് നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. വലിയ വിടുതലുകൾക്കായി ഒരുമിച്ചങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വിവാഹം നടക്കട്ടെ. താങ്ക് യു ജീസസ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ചിലതിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഒന്നും തിരികെ കിട്ടാതെ ഇൻവെസ്റ്റ് ചെയ്ത പണം പോലും നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന ചിലർ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അത്ഭുതകരമായ കർത്താവ് ആ പ്രശ്നങ്ങളിൽ നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ്. കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ചില ബന്ധങ്ങളിൽ, അന്യായമായ ചില ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിലൊക്കെ കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വെളിയിൽ വരട്ടെ. എല്ലാവിധ രോഗങ്ങളും ദീനവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ സമാധാനം വന്ന് ഇറങ്ങട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ അത്ഭുതകരമായ വിടുതൽ നൽകിയതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓർക്കുക, വ്യാഴാഴ്ച ബാംഗ്ലൂരിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. സ്ക്രീനിൽ നോക്കി സ്ഥലവും സമയവും എല്ലാം മനസ്സിലാക്കി വരണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ചെന്നൈയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. ഇത് രണ്ടിലും വന്ന് സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതിൻ്റെ തുടർച്ചയായ സന്ദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടർന്ന് നമുക്ക് ബൈബിൾ ആൻഡ് യുയിലേക്ക് പോകാം. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഷിമയെ കൊന്ന സേനാധിപതി ആരായിരുന്നു? ഹൂ കിൽഡ് ഷിമൈ? ഓപ്ഷൻസ്:
എ ഇരമ്യാവ്, ബി ബനയാം, സി ബിലയാം, ഡി ശങ്കർ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. നാളത്തെ ബൈബിൾ ന്യൂയിലൂടെ വീണ്ടും കാണാം. ദൈവത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രെയർ എറണാകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറക്കാതെ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-4222-111. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-4222-111, 0484-4222-111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, email info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: Blessing Today, Post Box Number 2215, Edappally PO, Kerala, India 68204.